Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Bala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും കണ്ടിന്യൂസ് ആയിട്ട് കാലങ്ങളായിട്ട് മരുന്നെടുക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അപ്പൊ അതിന് നമ്മൾ അതിൻ്റെ ഒരു പുറത്തു നിന്നൊന്ന് നോക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ ഈ പറയുന്ന മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് കൺട്രോളിൽ നിൽക്കുകയും മെഡിസിൻസ് നിർത്തിയിട്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വീണ്ടും ഇത് പഴയ രീതിയിൽ യൂറിക് ആസിഡ് കൂടുകയും ചെയ്യും. അപ്പം ശരിക്കും ഇതിനകത്ത് എന്താണ് നമുക്ക് മെച്ചം കിട്ടുന്നത്? അതായത് ഇന്നലെ ഞാനൊരു കൺസൾട്ട് ചെയ്ത ഒരാളായിരുന്നു. അവരുടെ ആക്ച്വലി അവർ 12 കൊല്ലമായിട്ട് യൂറിക് ആസിഡ് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ 12 കൊല്ലമായിട്ടും യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 7.2 ആ റേഞ്ചിൽ വരെയാണ് നോർമൽ റേഞ്ച് എങ്കിൽ, ഈ 12 കൊല്ലമായിട്ടും ആ വ്യക്തിയുടെ യൂറിക് ആസിഡ് കിടക്കുന്നത് 6 എന്നുവെച്ചാൽ മരുന്നെടുത്തിട്ട് എന്ന് മരുന്ന് നിർത്തുന്നോ 2 ജോയിന്റ് പെയിൻസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നു, അതായത് ആ വ്യക്തി ഇറച്ചിയില്ല, മീനില്ല, ഞണ്ടില്ല, കൊഞ്ചില്ല, ഒരു സാധനം കഴിക്കുന്നില്ല എന്നുവെച്ചാ ഈ യൂറിക് ആസിഡ് പേടിച്ച് മരുന്നും എടുക്കുന്നുണ്ട്, ഈ ഭക്ഷണവും കഴിക്കുന്നില്ല, എന്നിട്ടും 6 അടുത്താണ് കിടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശരീരം നോർമലായിട്ട് ഫങ്ഷനിങ് ആയിട്ടാണുള്ളതെങ്കിൽ ഈ പറയുന്ന ഭക്ഷണം മാറ്റിവെക്കുകയും ഗുളിക എടുക്കുകയും ചെയ്താൽ ലോവർ ബോർഡർ, അതായത് 3.5 എന്ന് പറയുന്ന ലോവർ ബോർഡറിനെ കാട്ടിലും താഴെ പോകേണ്ടതാണ് മരുന്നെടുത്താൽ. അപ്പം ഭക്ഷണം കഴിച്ചിട്ടുമില്ല, മരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഹയർ ബോർഡറിലാണ് യൂറിക് ആസിഡ് കിടക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമല്ല. അപ്പം അതെന്താണ് അതിന്റെ സീക്രട്ട്, എന്താണ് അതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്? യൂറിക് ആസിഡ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരെണ്ണമാണ്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ പ്യൂറിൻ എന്ന് പറയുന്ന, ഇതൊരു പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് പ്യൂറിനിൽ നിന്നും വരുന്ന എൻഡ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്നാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതും കേട്ടിരിക്കുന്നതും, പല വീഡിയോകളിലും ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അതാണ്, അത് ഒരു പാർട്ട് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 30% അതാണ്, ബാക്കി അതല്ലാത്ത കാര്യങ്ങൾ കുറേയുണ്ട്. യൂറിക് ആസിഡ് കൂടാനായിട്ട് ഭക്ഷണത്തിന്റെ പ്രോട്ടീൻ അല്ലാതെ വരുന്ന 70% കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ഒരിക്കലും ക്ലിയർ ആകാത്ത ഒരു പ്രശ്നമായി മാറുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ DNA അറിയാവല്ലോ, DNA അതിനകത്ത് നമുക്ക് ഈ ന്യൂക്ലിയോടൈഡ്സ്, അതായത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ DNA കിടക്കുന്നത്. അപ്പം ഒരു ദിവസം ഫോർ എക്സാമ്പിൾ ഒരു 350 ബില്യണോളം ഈ സെൽസുകളിലെ DNAകള് ചാവുന്നുണ്ട്. അപ്പം ആ ഡാമേജ് വരുന്ന സെല്ലുകളിൽ ചിലത് ഫാറ്റും പ്രോട്ടീനും ഒക്കെ ആകുന്ന, അതായത് കവറിങ്, സെൽ വാളിന്റെ കവറിങ് വരുന്ന സാധനം, അത് ശരീരം വീണ്ടും എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കും. അത് നമ്മൾ ലിവറിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ബാക്കി വരുന്ന കാര്യങ്ങളുണ്ട, അതായത് ഈ DNAയുടെ മെയിൻ ആയിട്ടുള്ള ബേസ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സാധനങ്ങളിൽ എഡിനിനും ഗ്വാനിനും എന്ന് പറയുന്നതാണ് ആക്ച്വലി പ്യൂറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എഡിനിൻ ഗ്വാനിനും ലിവറിൽ വന്നിട്ട് അത് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് പോകേണ്ടതാണ്. പക്ഷേ കൂടുതൽ ഈ സെൽ ഡാമേജുകൾ വരുന്നതനുസരിച്ച് ഈ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഫാറ്റി ലിവർ കണ്ടീഷനിൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ വല്ലാതെ കൂടും. അപ്പൊ മനസ്സിലായല്ലോ, ഇറച്ചി, മീനും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, സ്വന്തം ശരീരം യൂറിക് ആസിഡ് ഉണ്ടാക്കും. ഇതാണ് ആക്ച്വലി ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരു കാര്യം. 70% ഒരു 30% വരുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നമ്മൾ എന്താ അറിയേണ്ടത്, യൂറിക് ആസിഡ് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ക്ലിയർ ആവണം, അതല്ലാതെ നമ്മൾ ഗുളിക മാത്രം എടുത്താട്ടതാ പോരാ. ഇനി വേറൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 165 cm ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ആ 100 എന്ന് എടുത്ത് മാറ്റുക, 65. ഈ 65 ആക്ച്വൽ വെയിറ്റ്. ഒരു 5 കൂടെ കൂടട്ടെ, ഒരു 70 5 കൂടെ കുറയട്ടെ, ഒരു 60 60 to 70 kilos ആ ശരീരം മെയിൻറ്റെയിൻ ആവണം. ഈ വീഡിയോ കാണുന്നവര് ജസ്റ്റ് നോക്കിയാൽ മതി, ഒന്ന് അളന്ന് നോക്കിയാൽ മതി, അതായത് 170 cm ഹൈറ്റ് ആണ് എൻ്റെത് എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആ 100 എടുത്ത് മാറ്റുക. അപ്പൊ 70 kilos ആണ് ഐഡിയൽ വെയിറ്റ്. ഒരു 65 to 75 വരെ നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാം. അപ്പൊ ഈ 170 cm ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നമ്മള് ഈ 80, 90, 100, 110 ഒക്കെ വെയിറ്റ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പൊ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഗുളികയും മരുന്ന് എടുക്കുന്നതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. വെയിറ്റ് കുറയാതെ യൂറിക് ആസിഡ് കുറയാനേ പോകുന്നില്ല.
അതാണ് അതിന്റെ സത്യം. അതുകൊണ്ടാണ് യൂറിക് ആസിഡിന്റെ ഗുളിക എടുത്തിട്ടും നമുക്ക് ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം എന്നാന്ന് വെച്ചാൽ അതിന് മറ്റു ഘടകങ്ങളൊന്നും സംബന്ധിക്കുന്നില്ല, ക്ലിയർ ആവാൻ. എപ്പോഴും നമ്മൾ യൂറിക് ആസിഡ് സിംറ്റം എന്താ പറയുന്നത്, യൂറിക് ആസിഡ് സിംറ്റം പറയുന്നത് കാലിന്റെ ജോയിന്റുകൾക്കൊക്കെ വേദന വരും, ചുമന്ന് വരും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം വരും, ഇതൊക്കെയാണ് സിംറ്റം, നമുക്ക് അറിയാവുന്ന സിംറ്റം, ഇതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു സിംറ്റം. പക്ഷെ ഇതിനെക്കാട്ടിലും ഡേഞ്ചർ സിംറ്റം എന്ന് പറയുന്നത് ഉദ്ധാരണക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ യൂറിക് ആസിഡ് കൂടുന്ന ശരീരത്തിൽ, അത് എൻഡോത്തീലൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് രക്തക്കുഴലുകളിൽ വരുന്ന ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പല ബുദ്ധിമുട്ട്, ഹാർട്ട് അറ്റാക്ക് വരുന്നത്, അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്, ഹാർട്ടിന് ഡാമേജ് വരുന്നത്, കിഡ്നിക്ക് ഡാമേജ് വരുന്നത്, ഇതെല്ലാം യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാതെ വെറുതെ ജോയിന്റ് പെയിൻസ് വന്നു അയ്യോ എന്ന് പറഞ്ഞത്, അതായത് നമുക്ക് യൂറിക് ആസിഡ് കൂടുമ്പോൾ ജോയിന്റ് പെയിൻസ് വരുന്നത് കൂടി പോയ 40% ആളുകൾക്ക്, 60% ആളുകൾ വേദന പോലും അറിയത്തില്ല, എല്ലപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴൊക്കെ കൂടി കാണും. അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഉദാഹരണക്കുറവിനും കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെയാണ്. അപ്പം ഇത് നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ അവയവങ്ങൾക്ക് ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം, പിന്നെ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. ആൽക്കഹോൾ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ചെറിയ അളവിൽ കൂടുതൽ എനർജി ശരീരത്തിലേക്ക് കയറുകയാണ്. അപ്പൊ ഇതെല്ലാം വീണ്ടും ലിവറിന് തന്നെയാണ് ഓവർലോഡ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കിഡ്നിക്ക് മാത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ലിവറിനും ഹാർട്ടിനും രക്തക്കുഴലുകൾക്കും ലൈംഗിക ശേഷിക്കും എല്ലാത്തിനെയും ജോയിന്റ്സിനും എല്ലാത്തിനും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് ഫാറ്റ് ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആണ്. എപ്പോഴും ഫാറ്റ് ലിവർ കാണുമ്പോൾ എല്ലാവരും പറയാം അത് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലെന്ന് പറയാം, അല്ല കുഴപ്പമൊന്നും ഇല്ലെന്നല്ല, അത് കുഴപ്പമാണ്, അന്നേരം കുഴപ്പമില്ല, ആ അവയവത്തിന് കുഴപ്പമില്ലെന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമല്ല. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം, ഐഡിയൽ വെയിറ്റിലേക്ക് നമ്മൾ എത്തണം. പിന്നെ ഞാൻ പല സാഹചര്യങ്ങളിലും ഇവിടെ വരുമ്പോൾ പറയുന്ന കാര്യം, ഞാനത് മാറ്റി വെച്ച് ഇത് മാറ്റി വെച്ച് എന്റെ യൂറിക് ആസിഡ് കുറയുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കഴിക്ക്, നിങ്ങൾ ഇറച്ചി മീൻ മുട്ടയൊക്കെ കഴിക്ക്, നിങ്ങൾ ഈ അരി സാധനം ഒന്ന് കട്ട് ചെയ്യും, ഞാൻ എന്നാ പറയുന്നത് നിങ്ങൾ അരി ഗോതമ്പ് ഒന്ന് കട്ട് ചെയ്ത് നോക്ക്, ഈ ഗ്രെയിൻസ് കട്ട് ചെയ്ത് നോക്ക്. പല ആളുകളിലും ഞാൻ കണ്ടേക്കുന്ന ഒരു 60% ആളുകളിലെ ഗ്രെയിൻസ് കട്ട് ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡ് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ പറയുന്ന ഇന്റേണൽ ആയിട്ട് ശരീരം ഉണ്ടാക്കുന്ന യൂറിക് ആസിഡ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലാതെ എപ്പോഴും നമ്മൾ അത് മാറ്റി വെച്ച് ഇത് മാറ്റി വെച്ച് ഇത് മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് അറിയാം ഞാൻ കൊഞ്ച് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെയുള്ളവർ അത് മാത്രം മാറ്റി വെച്ചാൽ മതി. അല്ലാതെ ഉള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് എന്നിട്ടും നമ്മൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കുന്നുണ്ട്. യൂറിക് ആസിഡ് എപ്പോഴും നല്ല അളവിലുണ്ട്, ഗുളിക നിർത്തിയ ഉടനെ ഈ സാധനം കൂടും. അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമ്മൾ അറിയേണ്ട റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ DNA തൊട്ട് കിടക്കുന്ന സാധനമാണ്, അല്ലാതെ ഇവിടെ കിടക്കുന്ന ഒരു ബീഫ് കഴിച്ചു പയറ് കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമല്ല. അപ്പൊ അതൊരു 30% ആണ്. അതിന് ഈ കണ്ടീഷനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് അസിഡിറ്റി റിലേറ്റഡ് ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് കുറയത്തുള്ളൂ. ഫാറ്റ് ലിവർ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് കുറയത്തുള്ളൂ. വെയിറ്റ് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് കുറയത്തുള്ളൂ. മസിൽ ഗ്രോത്ത് കൂടിയണം, കൂടണം. മസിൽ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും യൂറിക് ആസിഡ് പ്രശ്നമാണ്. അതായത് മസിൽ മൂവ്മെന്റുകൾ പ്രോപ്പർ ആയിട്ട്, അതായത് ഓവർ എക്സസൈസ് നല്ലതല്ല, അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മസിൽ എന്ന് പറഞ്ഞാൽ തീരെ ശോഷിച്ചു പോകാൻ പാടില്ല. അതേപോലെ തന്നെ രക്തക്കുഴലുകളിലെ ഡാമേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന യൂറിക് ആസിഡ് കൂടുമ്പോഴാണ്. അപ്പൊ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ഡാമേജുകൾ, അറ്റാക്കുകൾ കൂടുന്നത് എപ്പോഴും യൂറിക് ആസിഡ് കൂടുന്ന ആളുകളിലാണ്. അപ്പൊ അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതിന് എക്സസൈസ് നല്ലൊരു മെത്തഡാണ്, കാർഡിയക് എക്സസൈസ് നല്ലതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1 km എങ്കിലും ഒന്ന് സ്പീഡായിട്ട് നടന്നു വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർട്ട് ബീറ്റ് കൂടണം, നെഞ്ചിടിപ്പ് കൂടണം, വേർക്കണം, ശരീരം ചൂടാവണം, ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി അതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരും. പിന്നെ വിറ്റാമിൻ ഡി വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇയും നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, നമ്മുടെ പുളിയുള്ള പഴങ്ങൾ, ഓറഞ്ച്, ആപ്പിള്, ഏറ്റവും നല്ല വിറ്റാമിൻ സി ഹൈ ഉള്ളത് പേരക്കയിലാണ്. അപ്പം മുന്തിരി, ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഈ അസിഡിറ്റി ഉള്ളവർ ഇതൊന്നും കഴിക്കരുത്, പിന്നെ അത് പ്രശ്നം കൂടാനുള്ളു. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ചെക്കപ്പുകൾ ചെയ്തിട്ട് യൂറിക് ആസിഡ് കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഇത് കിഡ്നിക്ക് ലോഡായി, ലിവറിന്റെ പ്രശ്നമായി, ഹാർട്ടിനായി, ലൈംഗിക ശേഷി കുറയുന്നു, ജോയിന്റ്സിന് ബുദ്ധിമുട്ടായി, ഇത്രയും കാര്യങ്ങളാണ് ഒരൊറ്റ കാര്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ വേദന മാത്രമാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വിചാരിക്കരുത്. അപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ഓർഗൻ മീറ്റുകൾ യൂറിക് ആസിഡ് കൂട്ടും,
അത് ഓർഗൻ മീറ്റ് മാറ്റി വെച്ചിട്ട് യൂരിക് ആസിഡ് കൂടുതലുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതല്ല കാരണം, അത് ജസ്റ്റ് അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് വേണ്ടുന്ന റൂട്ട് കോസ് കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, അതേപോലെ ലെസ് കാലറി ആയിട്ടുള്ള ഡയറ്റ്, കൂടുതലും സിട്രസ് ഫ്രൂട്ട്സുകൾ, ഫ്രൂട്ട് ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, വെയിറ്റ് കൺട്രോൾ ചെയ്ത് വെക്കുന്നത്, തൈറോയിഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി വെക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ യൂരിക് ആസിഡ് കുറയത്തുള്ളൂ. അങ്ങനെയാണ് ഒരു ഗുളിക എടുത്ത് കുറേ പറഞ്ഞെങ്കിൽ എപ്പോഴേ കുറയേണ്ടതാണ്. ഇതാണ് എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.